Hi, hello everyone. Assalamu alaikum. Welcome to my channel, She and Shanda Times. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി റെമഡി ആയിട്ടാണ് വന്നേക്കുന്നത്. അത് വേറൊന്നിന്റെ അല്ല, ലിപ്സിനുണ്ടാകുന്ന പിഗ്മെന്റേഷനെ പറ്റിയിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് വന്നേക്കുന്നത്, ഒരു ഹോം റെമഡി. നമ്മൾ സാധാരണ എപ്പോഴും നമ്മുടെ ഫേസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അല്ലെ, എന്ത് കാര്യത്തിനും ഫസ്റ്റ് നമ്മൾ ഫേസ് ബ്രൈറ്റൻ ആവാനായിട്ടുള്ള ടെക്നിക്കുകൾ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ലിപ്പിന്റെ കാര്യം അങ്ങ് മറന്നുപോകും. ചില ആൾക്കാർ അതൊക്കെ നോക്കുന്നവരുണ്ട്, പക്ഷെ നമ്മൾ പൊതുവെ ലിപ്സിന്റെ കാര്യം അങ്ങ് നമ്മൾ ലിപ്സ് അങ്ങ് ഡള്ളായി പോകും. നമ്മുടെ ഫേസ് മാത്രമായിട്ട് ചിലപ്പോൾ നമ്മൾ ഈ ഹോം റെമഡീസും അല്ലെങ്കിൽ വേറെയുള്ള ബ്രൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് മാത്രം ചെറിയൊരു ഗ്ലോ വന്ന് ലിപ്സ് വന്നിട്ട് ചെറിയൊരു പിഗ്മെന്റഡ് ആയിട്ടിരിക്കും. അപ്പൊ ഈ ഒരു പിഗ്മെന്റേഷൻ മാറാനായിട്ടുള്ള ഒരു അടിപൊളി ഹോം റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും ഉണ്ട്. ഇത് രണ്ടും ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ ഇതിന് വേണ്ടായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് പറയാം. ഞാനിവിടെ ചെയ്യുന്നത് ഒരു ലിപ് സ്ക്രബും ചെയ്യുന്നുണ്ട്, അതുപോലെ ലിപ്പിൽ ഒരു പാക്കും ഇടുന്നുണ്ട്. അപ്പം ഇതിന് മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളാണ്. നിങ്ങൾക്ക് ഏത് മഞ്ഞളാണെങ്കിലും എടുക്കാം, പച്ചമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ. പിന്നെ വീട്ടിൽ നമ്മൾ ഈ കറിയിൽ ഉപയോഗിക്കുന്ന മഞ്ഞളോ എനിക്കറിയത്തില്ല, അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന്. കഴിവതും ഈ കസ്തൂരി മഞ്ഞളോ അല്ലെ പച്ചമഞ്ഞളോ, നമുക്ക് എനിക്കൊന്ന് സ്റ്റോറിലെല്ലാം അവൈലബിൾ ആണ് ഈ ഒരു കസ്തൂരി മഞ്ഞളും പച്ചമഞ്ഞളൊക്കെ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ മഞ്ഞൾ അതുപോലെ വാങ്ങിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പം ഈ ഒരു മഞ്ഞളാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആള്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ഷുഗർ എടുക്കുക, പഞ്ചസാര എടുക്കുക, പിന്നെ ഹണി, ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ലിപ്പിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് എക്സ്പോളിയേറ്റ് ചെയ്ത് പോകും. ഇത് വായിലോട്ട് കയറുന്നു ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക്. അപ്പം ഞാനിപ്പോൾ സ്ക്രബ് കഴുകി കളഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ പറഞ്ഞത് മഞ്ഞൾ എന്ന് പറഞ്ഞത്. അപ്പം മഞ്ഞൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നാരങ്ങ യൂസ് ചെയ്യാം. നാരങ്ങ യൂസ് ചെയ്യുമ്പോഴേ ചെറിയൊരു ഇറിറ്റേഷൻ കാണും, പക്ഷേ അത് നല്ലതാണ്. നമ്മുടെ ഈ ഒരു മെലാനിൻ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ലിപ്പിനും ഒക്കെ ഇങ്ങനെ ഒരു ഡാർക്ക് കളർ വരുന്നത്. അപ്പം ഈ ഒരു മെലാനിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് വരാതിരിക്കാണ്ട് പ്രൊഡക്ഷനെ തടയുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ മഞ്ഞളും എന്താ പറയുക നാരങ്ങയൊക്കെ. അപ്പം നിങ്ങൾ മഞ്ഞൾ അല്ലെങ്കിൽ നാരങ്ങ യൂസ് ചെയ്യുക, കാരണം ഇതാണ് ഏറ്റവും ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് സാധനം. അപ്പം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അടുത്ത എങ്ങനെയാണ് ഈ ഒരു ലിപ് പാക്ക് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് മഞ്ഞളാണോ ഉള്ളത് നിങ്ങൾക്ക് അതെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കസ്തൂരി മഞ്ഞളാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. പിന്നെ കറിക്കിടുന്ന മഞ്ഞൾ എനിക്കറിയത്തില്ല അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കുമെന്ന്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പം ഇതും തേനും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ദേ മഞ്ഞൾ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്ക് ലിപ്പിൽ മാത്രം ആയതുകൊണ്ട് കുറേ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേ ഹണിയും കൂടെ ആഡ് ചെയ്യുവാണ്. ആ ഒരു മഞ്ഞൾ ഒന്ന് എന്താ പറയുക ഒരു പേസ്റ്റ് പോലെ ആകുന്ന രീതിയിൽ എടുക്കുന്ന ഹണി എടുക്കുക അത്രേ. മഞ്ഞൾ നിങ്ങൾക്കിപ്പം ഇങ്ങനെ എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നാരങ്ങ നീരും ഈ തേനും കൂടെ ചേർത്താൽ മതി. അത് നല്ലൊരു ഇതാണ്, നന്നായിട്ട് എഫക്റ്റീവ് ആണ് അതും. നമ്മൾ ഈ നോർമലി ഇപ്പം സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ ഇത് തേക്കുമ്പോൾ ചെറിയായിട്ടൊരു ഇറിറ്റേഷൻ കാണും, ഒരു ചെറിയൊരു ബേണിങ് സെൻസേഷൻ കാണും. അത് കാര്യമാക്കണ്ട, കാരണം അത് നമുക്ക് ഈ ഒരു മഞ്ഞളിനും ഈ ഒരു എന്താ പറയുക ലെമണിനകത്തൊക്കെ ഉള്ള ഒരു ഇതാണ്, ഒരു ആ ഒരു ഇതാണ്, അത് ആ ഒരു ബേണിങ് സെൻസേഷൻ കാണും. അത് നല്ലതാണ് അങ്ങനെ, കാരണം ഓവർ ആവരുത്, ഒരു ആവശ്യത്തിനുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ മീനിങ്. നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി, നമ്മളിട്ട് ഇങ്ങനെ ഇപ്പം റബ് ചെയ്യൊന്നും വേണ്ട. പിന്നെ
ഹണി ആയതുകൊണ്ട് കുറച്ച് നേരം എടുക്കും അതൊന്ന് എന്താ പറയുക ഡ്രൈ ആവാനായിട്ട്. ഹണി നമ്മൾ ആഡ് ചെയ്തേക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതൊരു ഒരു ഇത് എപ്പോഴും ഉണങ്ങുന്ന അത്രയും നേരം നിങ്ങൾക്ക് വെക്കാം, അല്ലാതെ ഇത്ര ടൈമൊന്നൊന്നും ഇല്ല. അത് ഉണങ്ങുന്ന എപ്പോഴാണോ അപ്പം നിങ്ങൾക്ക് പോയി വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ചുമ്മാ അങ്ങ് ഇതാക്കാതെ ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഒന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ലിപ് മാസ്കും. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഒരു നമ്മൾ പിന്നെ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ വായിലോട്ട് ഇത് കയറുന്നു സംസാരിക്കുമ്പോൾ, ഹോം റെമഡീസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇന്ന് ചെയ്താൽ നാളെ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല ഒരിക്കലും. ഒരു മിനിമം നമ്മളൊരു ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്കതിന് റിസൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് വായിലോട്ട് കയറുന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം എന്താ, ഇപ്പം നിങ്ങൾ ഈ ഒരു റെമഡി നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. അത് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ സ്മോക്കിങ്ങും അതുപോലെ തന്നെ എന്തെങ്കിലും കോസ്മെറ്റിക് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ എന്തെങ്കിലും അലർജിയോ അതിൻ്റെ റിയാക്ഷൻ മൂലം ഉണ്ടായേക്കുന്ന ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും, പിന്നെ അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ടാൻ വരത്തില്ലേ നമുക്ക്, എന്ന് വെച്ചാൽ സൺറൈസിൻ്റെ ആ ഒരു യു വി റൈസ് ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻ, പിന്നെന്തുവാ അങ്ങനത്തെ ഇപ്പം ലിപ്സ്റ്റിക്കും അതുപോലെ ചിലവർക്ക് ടൂത്ത് പേസ്റ്റിനകത്തൊക്കെ ചിലവർക്ക് റിയാക്ഷൻ ഉണ്ടാവും, അങ്ങനെ ലിപ്സ് ഡാർക്കണാവും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ജന്മനാ നമ്മുടെ ലിപ്പ് കുറച്ച് ഡാർക്കനാണെങ്കിൽ നമുക്ക് അതിന് എന്താ പറയുക, പിന്നെ നമുക്കതിന് ലൈറ്റൻ ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്. പിന്നെ നമുക്ക് ഡാർക്കൺ ആക്കാതിരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളേ ഉള്ളൂ, ലൈറ്റൻ ആക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് വളരെ കുറവാണ്. അപ്പം നമ്മുടെ എന്താ പറയുന്ന ലിപ്സ് പൊതുവേ ഡാർക്ക് ആണെങ്കിലും നമുക്ക് ഈ ഒരു റെമഡി ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ ഡാർക്ക് ആവത്തില്ല. അത് ലൈറ്റൻ ചെയ്യിപ്പിക്കത്തും ഇല്ല, എന്നാൽ ഡാർക്ക് ആക്കത്തും ഇല്ല. നേരെ മറിച്ച് നമ്മൾ ഇതുപോലത്തെ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ ലിപ്സ് പിഗ്മെൻറ്റഡ് ആകുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹോം റെമഡി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം വരും. നല്ല രീതിയിൽ നമ്മുടെ നാച്ചുറൽ കളർ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് പിങ്ക് ലിപ്സ് കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നാച്ചുറൽ കളർ എന്തുവാണോ നിങ്ങൾക്ക് അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതായത് നിങ്ങളുടെ ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറി നിങ്ങളുടെ പഴയ നിങ്ങളുടെ ലിപ്പ് എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെ അത് ആയി കിട്ടും. അപ്പം അതാണ് ഈ ഒരു റെമഡിയുടെ ബെസ്റ്റ് കാര്യം, അല്ലെങ്കിൽ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഹോം റെമഡി അല്ലാതെ നമുക്ക് കുറേ ഹോം റെമഡീസ് ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10-20 റെമഡീസ് ഉണ്ട് നമുക്ക് ലിപ്പ് പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടുള്ളത്. അപ്പം ഞാൻ അതെല്ലാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം, കാരണം ഇന്നിപ്പോൾ എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയി പോകും വീഡിയോ. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ എന്തെല്ലാം ഹോം റെമഡീസാണ് നമുക്ക് ലിപ്പ് പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതേപോലെ തന്നെ ഏറ്റവും നല്ല ലിപ് ബാംസ്, നിങ്ങൾ എന്ത് വന്നാലും ലിപ് ബാംസ് യൂസ് ചെയ്യുക, കാരണം അത് നമ്മുടെ ലിപ്സിന് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു നറിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലിപ്സ് എല്ലാം കൊണ്ടും നമ്മൾ സപ്പിളാക്കുന്ന രീതിയിൽ ഉള്ളൊരു സംഭവമാണ്. അപ്പം നിങ്ങൾ ലിപ് ബാംസ് എന്ത് വന്നാലും യൂസ് ചെയ്യണം. അപ്പം ബെസ്റ്റ് ലിപ് ബാം ഏതാണെന്നുള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉള്ള ഒരു ലിപ് ബാമാണത്. അപ്പോൾ എന്താ, അപ്പം ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്, ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ എൻ്റെ ലിപ്പ് ഇപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെറിയൊരു എന്താ പറയുക ഒരു റെഡ്നെസ് പോലെ. റെഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ആ ഒരു ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ലിപ്സിൻ്റെ അവിടെ വരുന്ന ആ ഒരു മാറ്റമാണ്. ഇത് ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഇപ്പം നമ്മൾ ഞാൻ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്തപ്പോൾ തന്നെ ഒരു ചെറിയൊരു ആ ഒരു വ്യത്യാസം കാണാം. അപ്പം ഡെയിലി ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും. ഇനി നമുക്ക് ലിപ് ബാം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ലിപ്പ് സ്ക്രബ് ചെയ്തും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതൊരു പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മളെപ്പോഴും ലിപ് ബാമും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ലിപ്സ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നൈറ്റിൽ ചെയ്യുവാണെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും, കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടിരിക്കും നമ്മുടെ ലിപ്പ്. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ ഒരു ഹോം റെമഡി. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇത്. കുറേ പേര് ചെയ്തിട്ട് നല്ല റിസൾട്ട് വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ഇത് ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത്, അങ്ങനെയാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി, അപ്പം ഞാൻ ഷെയർ ചെയ്തതാണ്. പിന്നെന്തുവാ, അപ്പം ബാക്കിയുള്ള നല്ല ബെസ്റ്റ് ലിപ് ബാമും അതുപോലെ തന്നെ ബാക്കിയുള്ള ഹോം റെമഡീസും എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്തൊരു വ്ളോഗിൽ കാണിക്കാം. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ഇറ്റ്സ് മീ ഷിഫ സൈനിങ് ഓഫ്. ബൈ ബൈ.